ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഒന്നും സംഭവിക്കില്ലേ? വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കാര്യം റാണി അറിഞ്ഞ ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ ബെഡ്റൂമിൽ റാണി ഉണ്ടാവില്ല. അതെ, നീ എന്താ ആലോചിക്കുന്നത് എനിക്കറിയാം. ഞാൻ ആലോചിക്കുന്നത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ എന്തുകൊണ്ടാ നിന്റെ കൂടെ എയർപോർട്ടിൽ വരാത്തെന്നല്ലേ അതേ ആലോചിക്കുന്നത്? നീ എന്റെ കൂടെ എയർപോർട്ടിൽ വരാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നെ സ്വീകരിക്കാൻ നീ എയർപോർട്ടിൽ ഉണ്ടായിരുന്നാൽ മതി. ഇനി എയർപോർട്ടിൽ വന്നില്ലെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നാലും മതി. ഞാൻ ഇവിടെ ഉണ്ടാവാതെ വേറെ എവിടെ പോവാനാ? ഉണ്ടായാൽ മതി. അതെ, എനിക്കറിയാം. ഞാൻ കൂടെ വരാത്തതിൽ നിനക്ക് എന്നോട് വെറുപ്പുണ്ട്. ഇപ്പോ യാത്രയാക്കാൻ വരാത്തതിലും. ഞാൻ എന്തു പറഞ്ഞ ഇവിടെ മനസ്സിലാക്കിപ്പിക്കേണ്ടത്? അതെ, സോറി, ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലായി പോയതുകൊണ്ടാ. ആഹാ, ഇതുവരെ സംസാരിച്ചു കഴിഞ്ഞില്ലേ? ഇനിയും വൈകിയ ഫ്ലൈറ്റ് മിസ്സാവും. വാ, ഇറങ്ങാൻ നോക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വീട്ടിലെ പ്രശ്നം കാരണം എനിക്ക് ആദ്യം സന്തോഷത്തോടെ യാത്രയാക്കാനും പറ്റുന്നില്ലല്ലോ. ഈ യാത്ര മോന്റെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവട്ടെ. പുറത്തു പറയാറില്ലെങ്കിലും ഓരോ യാത്രയും മോന് നൽകുന്ന സൗഭാഗ്യങ്ങളിൽ ഈ വല്യശ്ശൻ ആഹ്ലാദിക്കാറുണ്ട്, അതിലേറെ അഭിമാനിക്കാറുമുണ്ട്. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കുമ്പോൾ തിരക്കിനിടയിൽ ഒന്നും മറന്നുപോകരുത്. കുടുംബ ബന്ധങ്ങളും സ്നേഹങ്ങളും എപ്പോഴും നിലനിർത്തണം. സ്വന്തം സന്തോഷങ്ങൾക്കിടയിൽ ആരെയും വിട്ടുകളയരുത്. പ്രത്യേകിച്ചും ഇനിയുള്ള ജീവിതം മക്കൾക്കാണെന്ന് കരുതി കാലം കഴിക്കുന്ന അച്ഛനമ്മമാര്. എല്ലാം മറന്നുപോയ എന്റെ മകനെ പോലെ ആകരുത് നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും. പിന്നെ ഒരു കാര്യം കൂടി, നിന്റെ പേഴ്സണൽ കാര്യമാണ്, നിലം പറയുക. ഈ യാത്രയിൽ റാണി മോള് നിന്റെ കൂടെ വരാത്തതിലുള്ള പരിഭവം നിന്റെ മുഖത്തുണ്ട്. അതിന്റെ വിഷമം റാണിമോളുടെ മുഖത്തുമുണ്ട്. നിങ്ങളുടെ യാത്ര തീരുകയല്ലോ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പിണക്കവും വിഷമവും ഇല്ലാതെ വേണം യാത്ര പോകാൻ. ഇവളുടെ മുഖം എപ്പോഴും ഓർമ്മ വേണം. ഇന്ന് ഈ നിമിഷം മുതൽ നീ വരുന്നത് വരെ വഴിക്കണ്ണുമായി കാത്തിരിക്കാൻ ഇവിടെ ഉണ്ടാവൂ നിനക്ക്. അത് ഓർമ്മ വേണം. ആരെയും വിളിച്ചില്ലെങ്കിലും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. നിന്റെ യാത്രയിൽ അവസാനം വരെ കൂടെ വേണ്ടവളാ ഇവിടെ. ഞങ്ങളൊക്കെ വഴിയിൽ വെച്ച് ഭയപറഞ്ഞു പോവും, ഇവിടെ കാണൂ. എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് വെച്ചാൽ, നീ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവിടെ വിളിക്കുകയുമില്ല, പറയുന്ന സമയത്ത് വരികയുമില്ല. അതുകൊണ്ടാ. അല്ലാതെ നിനക്ക് ഇവളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല എന്നറിയാം. സമയം കളയണ്ട, ഇറങ്ങാൻ നോക്ക്. വല വണ്ടി എടുക്ക്, പോയിട്ട് വരാമേ.
ഫോണിനെന്താ പറ്റി? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഏട്ടാ, ദാ വെറുതെ അല്ല കോൾ വരാത്തെ. ഈ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. പാവം റാണി ഏട്ടത്തെയും വിളിക്കുന്നുണ്ടാവും. ഏട്ടാ, ഏട്ടന്റെ മൊബൈൽ ഫോൺ ഒന്ന് ഓൺ ആക്കി. ഏട്ടൻ വിളിക്കണ്ട, ഞാനൊന്ന് വിളിച്ചു പറയട്ടെ. ഏട്ടന്റെ കൂടെ ഞാനും അമ്മയുണ്ട്. ഏട്ടത്തിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് പ്ലീസ്. ഏട്ടാ, ആ ഫോൺ ഇങ്ങതാ. ഒരു വിളിയും വരാതിരിക്കാൻ ഏട്ടൻ ഡിസ്കണക്ട് ചെയ്താണല്ലേ. നീ ഊരിയിട്ടതാണോ? കണ്ടോ, അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാ റാണിയുടെ ഏട്ടത്തിനും കോള് വരാത്തേന്ന്? ദാ ഞാൻ പറഞ്ഞില്ലേ. ഹലോ, ഓപ്പണേ. മോളെ റാണി, അവിടുത്തെ ഫോണിന് എന്താ പറ്റിയത്? എത്ര നേരം കൊണ്ട് വിളിക്കുന്നു. അത് പിന്നെ എന്താ പറ്റിയെന്ന് അറിയില്ല. അച്ഛനെവിടെ? ഇവിടെ ഉണ്ട്. ഇതുവരെ പുറപ്പെട്ടിട്ടില്ലേ? ഇല്ല. ഓപ്പള് ഫോൺ അച്ഛൻ്റെ കൊടുത്തെ. ആ കൊടുക്കാം. ഏട്ടാ, ദാ റാണി ഫോൺ വാങ്ങിയേട്ടാ. ഓപ്പളെ, അച്ഛൻ ഫോൺ വാങ്ങുന്നില്ലേ? വാങ്ങുന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറ. മോളെ, റാണിമോൾ ഇങ്ങോട്ട് വരുന്നു. ഫോൺ വാങ്ങിയേട്ടാ. ഫോൺ വാങ്ങടാ, റാണിമോൾ അല്ലേ വിളിക്കുന്നത്. ആ ഏട്ടാ, ഹലോ മോളെ. റാണി? മോളോ? എന്തു മോള്? അച്ഛനൊരു ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കുമായിരുന്നോ? എന്നെ കരയിപ്പിക്കുമായിരുന്നോ? മോളെ, അത് അച്ഛൻ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ പെട്ടിരിക്കുക. പ്രതിസന്ധി? എന്ത് പ്രതിസന്ധി? എന്തുണ്ടെങ്കിലും അച്ഛൻ എന്നോട് പറയുന്നതല്ലേ. അത് മോളെ, ഒന്നും പറയണ്ട. ഇപ്പൊ തന്നെ അവിടുന്ന് പുറപ്പെട്ടില്ലെങ്കിൽ അച്ഛൻ പിന്നീട് ഈ മോളെ കാണില്ല. അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. അച്ഛൻ മനഃപൂർവ്വം മോളെ സങ്കടപ്പെടുത്തുവോ? എനിക്കൊന്നും കേൾക്കണ്ട. അച്ഛൻ ഇപ്പൊ അവിടുന്ന് പുറപ്പെടുവോ ഇല്ലയോ? പുറപ്പെടാം. ഞാനിപ്പോ വീട്ടിലേക്ക് പോവും. അച്ഛൻ എത്താൻ വൈകിയ. ഞാൻ വൈകില്ല മോളെ, ഇപ്പൊ എത്താം. ഞാൻ പുറപ്പെടുക. മോള് പുറപ്പെട്ടോ. ശരി അച്ഛാ. അമ്മേ, നമുക്ക് പെട്ടെന്ന് പോണം, ഇല്ലെങ്കിൽ എന്റെ റാണിമോള്. ഏട്ടാ, ടാക്സി വിളിക്കട്ടെ. വിളിക്കേ. നീയും അമ്മയും കൂടി വരണം. വരില്ലേ? വരാം മോനെ. ഈശ്വര, കസ്തൂരി എന്റെ മോളാണെന്ന് അറിഞ്ഞതോടെ ഞാൻ എന്റെ റാണിമോളെ മറന്നുപോയോ? അവക്കൊരു അവിവേകവും ചെയ്യാൻ തോന്നരുതേ. രാധാ നിലയത്തിലേക്ക് പോവാൻ നീ റെഡിയായോ? റാണി എവിടെ? ഇപ്പൊ ഇറങ്ങും. രാധാ നിലയത്തിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ നീ വലിയ ആവേശത്തിലായല്ലോ. റാണിയുടെ അമ്മയെ നിനക്ക് വലിയ കാര്യാണെന്ന് തോന്നുന്നു. അയ്യോ, എനിക്ക് പേടിയാ അവരെ. അവരുടെ സ്വഭാവം എപ്പോഴേ എങ്ങനെയാ, ഏത് കോലത്തിലാന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നീ അവിടെ ആരെ കാണാനാ പോന്നെ? റാണി ചേച്ചിയുടെ അച്ഛനെ. ആ സാറിനെ കാണാലോ എന്ന് വിചാരിച്ച ഞാൻ പോകുന്നത്. ആ സാറിന് എന്നോട് എന്തോ ഒരു സ്നേഹമാ, അതുപോലെ എനിക്കും.
സാറ ആശുപത്രിയിൽ കുറച്ചുനേരം എന്റെ അടുത്തിരുന്നതിന് ശേഷമാ കാണാൻ മറയത്ത് എവിടെയോ ഉണ്ടെന്ന് പറയുന്ന എന്റെ അച്ഛനെ ഞാൻ വെറുക്കാൻ തുടങ്ങിയത്. അച്ഛന്മാരുടെ കയ്യിൽ നിന്ന് കാശും കളിക്കോപ്പും ഒന്നും കിട്ടിയില്ലെങ്കിലും സ്നേഹവും വാത്സല്യവും കിട്ടിയ കുട്ടികള് ഹാപ്പിയാവും അല്ലേ അമ്മേ? അതാ ആ അച്ഛൻ എന്ന് പറയുന്ന ദുഷ്ടൻ എനിക്ക് നിഷേധിച്ചത്. മോളെ കുറിച്ച് ഓർക്കാത്ത അച്ഛനെ മോള് മറന്നേക്ക്. ഞാൻ മറന്നു. അച്ഛൻ എന്ന് പറയുന്ന ആ കിട്ടാഭൂതത്തെ ഞാൻ ഇനി ഓർക്കേയില്ല. ആഹാ, നിങ്ങൾ റെഡിയായോ? മഹേഷും രശ്മിയും പോവാൻ തീരുമാനിച്ചത് നന്നായി. ഡൽഹിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലീവിന് വരുമ്പോഴല്ലേ റാണിയുടെ വീട് കാണാൻ പറ്റൂ. കൊണ്ടുപോകാനുള്ള ഒരുപാട് ലഗേജുകൾ സംഘടിപ്പിക്കാനുണ്ടായിരുന്നു. എന്നാലും റാണിയുടെ വീട് കാണാനുള്ള ഒരു ചാൻസ് നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. റാണി മോൾക്ക് ഇപ്പോഴും ടെൻഷൻ മാറിയില്ലേ? അത് പിന്നെ അച്ഛനെ കാണുന്നവരെ റാണിക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അച്ഛനും അവിടെ എത്തും. അമ്മേ, ആദ്യം പോയി അടുത്ത നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി എന്ന് വിചാരിക്കല്ലേ. ഹേ, ഈ അമ്മയ്ക്ക് അറിയില്ലേ നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നതെന്ന്? കുറെ കഴിയുമ്പോ മോള് മോളുടെ വീടേ മറക്കും. കൗസ്തുഭത്തിൽ വന്ന ഞങ്ങൾ എല്ലാവരും അങ്ങനെയാ. മോളിവിടുന്ന് പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. എന്നാലും കുറച്ചു ദിവസം നിന്നിട്ടൊക്കെ വന്നാ മതി. ഞാനും കുറച്ചു ദിവസം നിൽക്കും. അത് ശരിയാവില്ല. അതേ ശരിയാവൂ. രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞാ ഞങ്ങൾക്ക് മിണ്ടാനും പറയാനും ആരാ ഉള്ളത്? ഈ വീട്ടിലോ? ഈ വീട്ടിലുള്ളത്ര ജനസംഖ്യ മറ്റൊരു വീട്ടിലും കാണില്ല. എന്നെ ഇറങ്ങട്ടെ അമ്മേ. ശരി, എടുത്തി വാ. ഏ, അപ്പൊ എന്നെ വിളിക്കുന്നില്ലേ? നിന്നെ പ്രത്യേകം വിളിക്കണോ? വാ. കുറച്ചു ദിവസമായിട്ട് ഇവിടെ റാണിയുടെ വാലായിട്ട് നടക്ക. വാലോ തലയൊന്ന് തീരുമാനിക്കാനായിട്ടില്ല അല്ലേ? നടക്ക. ശരി അമ്മേ. ശരി മോളെ. വേലക്കാരി പെണ്ണിന് ഇത്ര സ്നേഹവും സ്വാതന്ത്ര്യവും തരുന്നതിലുള്ള സന്തോഷം കൊണ്ടാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് തിരിച്ചെടുത്തോളാം. പോണി അവിടുന്ന്. പോയിട്ട് വരാമ. എല്ലാം കൂടെ കെട്ടി വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോണ്ട. ഒരാഴ്ചത്തേക്കുള്ളത് മതി. ഒരാഴ്ചയോ? ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചോ. ഇനി പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നിങ്ങൾ എന്റെ കൂടെ അവിടെ വേണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്നാ എന്നാ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ടാക്സി പുറത്തു വന്ന് നിക്കണ്ട്. പോണില്ലെങ്കിൽ എല്ലാം കൂടെ കെട്ടി വലിച്ച് അതിന്റെ അകത്ത് കേറ്റണ്ടല്ലോ. പോവാതെ പിന്നെ? എല്ലാം നിങ്ങളുടെ തീരുമാനമാണല്ലോ. അതാ ചോദിച്ചത്. എന്തിനാ പോവുന്നേ, എന്തിനാ പോവാതിരിക്കുന്നേ, ഇതൊന്നും എനിക്കറിയില്ലല്ലോ. എന്താ നിനക്ക് ഇതുവരെ കാണാത്തൊരു മൊരട്ട് സ്വഭാവം? സ്വഭാവം മാറ്റി ഇവിടെ എല്ലാവർക്കും ഉണ്ടല്ലോ. ഞാനിതെടുത്ത് കാറിലേക്ക് വെക്കട്ടെ. ഭാരമുണ്ടോ ശരി? ഓ, നിങ്ങളുടെ രണ്ടാളുടെ മനസ്സിനകത്തുള്ള ഭാരമൊന്നും ഇതിനകത്തില്ല. പാവം, ഇന്ന് വരെ അവളുടെ മുന്നിൽ ഒന്നും മറച്ചു വയ്ക്കാത്തതാ. ഇപ്പൊ അവള് പറഞ്ഞത് ശരിയാ, എന്റെ സ്വഭാവവും മാറിയിട്ടുണ്ട്. അവള് പറഞ്ഞത് ശരിയാ, എന്റെ സ്വഭാവവും മാറിയിട്ടുണ്ട്. ജീവിതത്തിൽ വലിയ രഹസ്യങ്ങളൊന്നും മറച്ചു വയ്ക്കാത്ത ആളാ ഞാൻ. അറിഞ്ഞുകൊണ്ട് ഒരു കള്ളവും ചെയ്തിട്ടില്ല. മക്കളുടെ പേരിലാണെങ്കിലും ഇന്ന് വരെ എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി നിന്നിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ചും നിന്റെ പേരിൽ. ഒരു തെറ്റും ചെയ്യാതെ ജീവിതം അന്യാധീനപ്പെട്ടു പോയ കസ്തൂരിയുടെ അവളുടെ അമ്മയുടെ സങ്കടങ്ങൾക്ക് കാരണം അതേ നീ തന്നെയാണെന്ന് ഓർക്കുമ്പോ തല കുനിച്ചു പോവോ? ആലോചിച്ചു നോക്ക്. നാമം ജപിച്ച് മക്കളുടെയും പേരക്കുട്ടികളുടെയും സന്തോഷം കണ്ട് ജീവിക്കേണ്ട പ്രായത്തില് നീ ഈ അമ്മയെ എന്തൊരു ധർമ്മസങ്കടത്തിലാ പെടുത്തിയിരിക്കുന്ന.
ലോകത്ത് ഒരു മക്കൾക്കും ഇങ്ങനൊരമ്മയെ കിട്ടില്ല. എനിക്ക് ഉറപ്പാ, അമ്മ എൻ്റെ കൂടെ വരണം, എന്നെ കൈവിടരുത്. ഞാൻ കൂടെ ഉണ്ടാവും, അത് എത്ര കാലമൊന്നും പറയാൻ പറ്റില്ല. ആ പിന്നെ നീ ഇങ്ങോട്ട് വന്നതിന്റെ കാരണം അറിയാൻ നൂറുകൂട്ടം ചോദ്യങ്ങളുമായി രാധാമണി കാത്തുനിൽപ്പുണ്ടാവും. ശ്രദ്ധിച്ചു വേണം മറുപടി പറയാൻ. ഇനിയുള്ള ഓരോ കാര്യത്തിലും നല്ല ശ്രദ്ധ വേണം. രഹസ്യം ചൂഴ്ന്നെടുക്കാൻ അവള് മിടുക്കിയ. അവൾക്ക് എന്തെങ്കിലും പിടികിട്ടിയാൽ പിന്നെ ജീവിതം നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതെപ്പോഴും ഓർമ്മയുണ്ടാവണം. കൗസ്തുഭത്തിലെ കൊച്ചു തമ്പുരാട്ടിയുണ്ട്. അച്ഛനെത്തിയില്ലേ? എത്തിയെങ്കി ഇവിടെ കാണില്ലേ? അച്ഛനെ ഫോണിൽ കിട്ടിയില്ലേ? ഫോൺ ഇപ്പഴും സ്വിച്ച് ഓഫാ. അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പൊ എത്തും. രണ്ടു മൂന്ന് ദിവസമായില്ലോ പുറപ്പെടുന്നു, പക്ഷെ ഇങ്ങോട്ട് എത്തുന്നില്ല. മഹേഷേട്ടനെ രശ്മി ചേച്ചി അറിയില്ലേ? കല്യാണത്തിന് പരിചയപ്പെട്ടതല്ലേ? ആ അകത്തേക്കിരിക്കും. കല്യാണം കഴിക്കുമ്പോ അമ്മ ആദ്യം അത് ചിന്തിക്കണമായിരുന്നു. അച്ഛനമ്മയ്ക്ക് വെറും ഒരു ഹസ്ബൻഡാ. എന്ത് കാര്യോ അമ്മയ്ക്ക് അച്ഛനെ പറ്റി പറയാനുള്ളത്? പറയാൻ